എന്ത് കഷ്ടം ഈ ചീന കോമഡിക്ക് വീണോടാകെ അലമ്പായി കിടക്കണം. മാറി ആരാണത് ചീന കോമഡി കടിച്ചു ഇവിടെ രഞ്ജു കാർത്യാനി അല്ലേ? എന്റെ ദൈവം ഇവിടെ എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? കുറച്ചാണ് മാറിയേക്ക്. ഇത് വെടിക്കെട്ട് തുറക്കുന്ന സ്ഥലമാണിത്. കൊച്ചും കലാപാലം മ്യൂസിക് പരേഡ് കാണാൻ വന്നിരിക്കണ മക്കളെ, നീ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അങ്ങോട്ട് വരും കേട്ടാ. അത് ശരി, നിങ്ങളൊന്ന് പറഞ്ഞ മനസ്സിലേക്ക് കൊടുക്കണ്ടേ രമേശേട്ടാ. അതിന് രണ്ടുപേരും നിങ്ങൾ ഇവരിക്കണോണ്ടാണെന്ന് ഇല്ലേ? അപ്പൊ കുഴപ്പമില്ല, രമേശേട്ടാ അറിയാൻ കുഴപ്പമില്ല. ഇവിടുത്തെ വെടിയും പോക്കി രമേശേട്ടാ. രമേശ് നസീർക്ക ഒരു കാര്യം പറയട്ടെ, കോട്ടയം നസീറാണെന്ന് കുഴപ്പമില്ല, കറി വെച്ചാലും കുഴപ്പമില്ല. പടക്കം പൊട്ടിക്കുമ്പോ എല്ലാം കൂടി കത്തിപ്പിടിഞ്ഞിട്ടില്ല, കുറച്ചങ്ങള് മാറിയിരുന്നോ? ആ മനസ്സിലായില്ലേ? ആ ശരി, എന്നെ മനസ്സിലായില്ലേ? ഞാനല്ല പൂത്തിരി കുട്ടൻ, ആ പാറമേക്കാവ്, തിരുവമ്പാടി, ഉത്രാളിക്കാവ്, തൃശ്ശൂർപ്പുളം സാമ്പിള്. ആരാണ് വെടിക്കിട്ടെടുത്തത്? ഞാനല്ലേ പൂത്തിരി കുട്ടനല്ലേ? ശരിക്കും കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഈ പേരിലുണ്ടല്ലോ, ഐശ്വര്യ പേരാണ് ഡയാന. ഒരു കുഞ്ഞ പടക്കം ഉണ്ട് അറിയാമോ, ഡയാന വിട്ടെന്ന് പറയാം. ആ പേരുള്ള പടക്കമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ പടക്കം പൊട്ടിക്കുമ്പോണ്ടല്ലോ, ഡയാനയുടെ അടുത്ത് എത്തില്ല. ആ പടക്കം ഒന്നുമില്ല, ആ രീതിയിൽ തന്നെ ആക്കാണ് ഡയാനയ്ക്ക്. ആ പടക്കം ഒന്നുമില്ല, വെമ്പീർ നാക്കാണ്. അതെ കുറച്ച് പണികളുണ്ട് കേട്ടാ, എൻ്റെ ഇടയ്ക്ക് ചോദ്യങ്ങൾക്ക് ചോദിച്ചാൽ കുഴപ്പമില്ല. ചെറുപ്പത്തിൽ ഞാൻ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെടിക്കെട്ടൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ പോകാനായിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഇവിടെ നീ വെടിക്കെട്ട് തരാമെന്ന്. വേറെ എന്ന് പറഞ്ഞാൽ ഞാൻ ഹാൻഡ്സ് ഉണ്ടല്ലോ, ഹാൻഡ്സ് ഇങ്ങനെ കയ്യിലെടുത്ത് തിരുമ്പും. പിന്നെ ഈ എൻ്റെ അമ്മൂമ്മ ഉണ്ടല്ലോ, നന്നായിട്ട് മുറുക്കും. അപ്പോൾ ഈ അടക്കീനെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഈ മുറുക്കും അടക്കേനെ അടിപ്പും വെടുപ്പായി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായി അച്ഛൻ പറഞ്ഞു, നീ വെടിക്കെട്ടെ എന്നെ തോന്നും. അങ്ങനെ നമ്മൾ വെടിക്കെട്ടാ. പിന്നെ വേറെ സംഭവമുണ്ട്, ഈ വെടിക്കെട്ടുണ്ടല്ലോ വിചാരിക്കുന്ന പോലെയല്ല, എനിക്ക് കൂടുതൽ പഠിക്കണം തോന്നി. അപ്പം ഞാൻ നേരെ നമ്മുടെ ആശാൻ്റെ അടുത്ത് പോയി. ആശാൻ്റെ അടുത്ത് പോയപ്പോണ്ടല്ലോ, ആശാനാന്നറിയോ വെടി വെച്ചാൽ ഒരു മറ്റേ നമ്മുടെ വാസുണ്ണൻ. ഞാൻ പറഞ്ഞു, അണ്ണ വെടിക്കെട്ട് പഠിക്കണം തോന്നു. പുള്ളി എന്ത് ചെയ്തു, ഇവാ എന്തേലും ദക്ഷിണയോട് വെച്ചു. നമ്മൾ ഊരുതണ്ടിയല്ലേ, എന്ത് ദക്ഷിണയോട്? അപ്പം ഞാൻ പറഞ്ഞു, ദക്ഷിണൊന്നുമില്ല, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു ഒട്ടക്കേസിൽ പടക്കത്തിൻ്റെ തിരിയുണ്ട്. അതെടുത്തൊരു അഭഗവാനെ മനസ്സിലാക്കി കത്തിക്കല കത്തിച്ചിരുന്നു. ആശാൻ്റെ വീടങ്ങൾ പുളിഞ്ഞാൽ പോയി. സഫറോക്കി ചിന്തകി കഥം തലച്ചക്കരം മത്താക്കും എല്ലാം കൂടി തമാർ പടാ പടാ എല്ലാം കൂടി പൊട്ടിപ്പോയി. ആശാൻ്റെ വീടങ്ങൾ പൊട്ടിപ്പോയി. അപ്പം എന്തായി, അങ്ങനെ നമ്മൾ പഠിക്കുകയും ചെയ്ത്. പക്ഷെ വെടിക്കെട്ട് വന്ന് നമുക്ക് ആരുമില്ലല്ലോ. വേ സംഭവം എന്നറിയോ, ഒരു വിലയിൽ വെടിക്കെട്ടുകാരുന്നു. നമ്മൾ ഇവിടെ ഈ ചാമ്പി കിടന്നിട്ട് യാതൊരു വിലയില്ല. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ മക്കളെ, പുറത്ത് പോയിട്ടില്ല, നമ്മളെന്താ വിളിക്കാന്നറിയോ? വയറുവക, വയറുവക, വയറുവർക്കം, വയറുവർക്കം. ഈ വെടിക്കെട്ട് മോശമാണത്, ഭയങ്കര മോശമാണോ? ആ കൂട്ടോ, അതേ ഈ വെടിക്കെട്ട് കൊണ്ടുനടക്കുന്നുണ്ട് വല്ല മെച്ചം വല്ലതുണ്ടോ? എന്റെ പൊന്നു സ്നേഹേ, വെടിക്കെട്ട് കൊടുത്തിട്ട് ഒരു മെച്ചൂലാ, കല്യാണം തുടങ്ങി പോയി രമേശേടാ. അങ്ങനെ ഞാൻ പടക്കാരല്ലേ, ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത പെൺകുട്ടിയുടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ എന്ത് ചെയ്ത്, വേണം വെച്ച് വിട്ട് ഓണം നേരം ഇങ്ങോട്ട് പോയിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് കത്തിപ്പിടിഞ്ഞ് അവളെ അച്ഛൻ അതുപോലെ ചത്തുപോയി. അതോടെ കല്യാണം തുടങ്ങി. വലിയ മെച്ചൊന്നുമില്ല, എനിക്ക് നഷ്ടം മാത്രമേ. ഒരു പന്നി പടക്കം കൂടി പൊട്ടിക്കുന്നു. എന്തോ ഒരു പന്നി പടക്കം കൂടി പൊട്ടിക്കുന്നു. ഏത് പന്നിയാണത് പറഞ്ഞത്? ഇല്ലടാ കുഴപ്പമില്ല. അല്ല ഇതിപ്പോ പൊട്ടുവോ? ഇതാ ഇത് പൊട്ടില്ല, ഇത് വെറൈറ്റി ആയ സംഭവങ്ങളാണ് ഇതൊക്കെ. അതല്ലേ ഇത് ഈ സംഭവം ഉണ്ടാ, ഈ അമിട്ട്, ഈ അമിട്ട് എങ്ങനെ പോയാലും ഇവിടെ ഇരിക്കണല്ലേ കൊച്ചു കൊള്ളാ ഇവിടെ. ഈ അമിട്ട് എങ്ങനെ പോയാലും ലോകത്തെ എവിടെ പോയിട്ട് കത്തിച്ചാലും അങ്ങോട്ട് ചെരിഞ്ഞാണ് പോണത്. ആ അതായത് ഇവിടത്തെ വെടിക്കെട്ടുണ്ടല്ല സ്പോൺസറിങ് ആണ്, ആ കഥനെ സ്പോൺസറിങ് ആണ് ചെരിഞ്ഞിരിക്കണ്ടാ. ഈ സ്പോൺസറിങ് ആരാണെന്നറിയോ, ലാലേട്ടൻ ഫാൻസാണ്. അവിടെ ഈ കഥ നേരെ അങ്ങനെ പോയിട്ടുണ്ടല്ലോ, മോളിൽ പോയിട്ട് പൊട്ടിത്തെറിച്ച് സവാരി ഗിരിഗിരി സവാരി ഗിരി എന്നിട്ട് പോകണം ഇവർ കിട്ടി. അതാണ് കഥ. മറ്റേതുണ്ടല്ല എന്തുട്ടോ, അത് മമ്മൂട്ടി ഫാൻസ് ആണ്. മമ്മൂട്ടി ഫാൻസ് നിങ്ങളല്ലേ? അതെ, ഞാൻ ഭയങ്കര മമ്മൂട്ടി ഫാനാ. മമ്മൂട്ടി ഫാനാ? കട്ട മമ്മൂട്ടി ഫാനാ. അത് മമ്മൂട്ടി ഫാൻസിന്റെ ഒരു കഥയാണ്. നേരെ തീ കൊടുത്ത് എങ്ങനെ കത്ത എന്നറിയോ, നേരെ അങ്ങോട്ട് മുകളിലേക്ക് പോകും. എവിടെ നിൽക്കും? മൂന്ന് പ്രാവശ്യം 50 രീതി ഇങ്ങനെ കുത്തും. പിന്നെ അവിടെ നിന്ന് ഒന്നുകൂടെ പോകും, 50 കഴിഞ്ഞാൽ വീണ്ടും കുത്തും.
പിന്നെ മുകളിലേക്കും അവിടെ പോയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് പൊട്ടില്ലത് അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മളെല്ലാവരും അടിയിൽ നിന്ന് സെൽഫി എടുത്ത് നിൽക്കുന്ന ഇങ്ങനെ നിൽക്കണ വരും. അപ്പോൾ സൗണ്ട് കേൾക്കും, ചോമ്പിക്കോ. അപ്പോഴാണ് ഈ സാധനം പൊട്ടിച്ചോടിക്കുക. ഇത് മമ്മൂക്കര എടുത്തിരിക്കുന്നതല്ലേ, മനസ്സിലായി. പുള്ളിക്ക് ഈ ഇത് വേറൊരാളുടെ ഫാൻസാണ്, ഫാൻസാണ്. പുള്ളിക്ക് ഇങ്ങനെ താല്പര്യമൊന്നുമില്ല. മമ്മൂട്ടിയുടെ കഥ അങ്ങോട്ട് പോയാൽ മതി. പുള്ളിക്കാരൻ നിന്ന് മമ്മൂട്ടിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പുള്ളിക്കാരൻ. ആ കഥനരെ പേരാണ് വിഷുക്കഥന. അവിടെ വേറെ ഉണ്ടാവില്ല. പുള്ളിക്ക് പോയി പൊട്ടണമെന്നില്ല, കൂടെ എങ്ങനെ അങ്ങനെ സംഭവം. ചേട്ടാ, ഇത് ഒരുപാട് അപകട സാധ്യതയുള്ള ഒരു ജോലിയല്ലേ? ഇല്ല, ഇത് കഞ്ഞി മുടുക്കും കഴിക്കുന്ന പോലെ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ഒരു അപകട സാധ്യതയില്ല. അതേ, ഈ മരുന്നിട്ട് കത്തിക്കണം കേട്ടാ, കുഴപ്പമില്ലല്ലോ അല്ലേ. ഏ, കളമ്പരയോ? ബാധൊഴിപ്പിക്കാൻ വേണ്ടി കളം പരച്ചല്ലത്. അല്ലടാ, കായ. അപ്പൊ അതെ, തയ്യാറായിട്ട് നിന്നോ, കത്തിക്കാൻ പോകുന്നുണ്ട്. അവിടെ റെഡി അല്ലേ? കണ്ണടച്ചിരുന്നോ? നല്ല ഭയങ്കര പ്രകാശം വരും. കാതടച്ചിരുന്നോ? കത്തിക്കുന്ന മുന്നേ തന്നെ കൊറേയൊക്കെ പൊട്ടിയല്ലേ. ആകെ ചീഞ്ഞുവല്ലോ, ചീഞ്ഞുവല്ലോ. അതേ നസീർക്ക, മരുന്നിന് കുറച്ച് പ്രശ്നം പറ്റി. ഏ നസീർക്ക് ഒരു ഹെൽപ്പ് ചെയ്യോ? വേറെ നല്ല ഒരു ഹെൽപ്പ് ചെയ്യോ. പക്ഷേ രമേശേട്ട ഒന്ന് കൂടെ നിൽക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ മരുന്നിന് കുറച്ച് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ നിറച്ച് വെച്ചും വരാം. ഒരു രണ്ട് മണിക്കൂർ നേരത്തി, രണ്ട് മണിക്കൂർ മതി. ആ പിടിക്കോട്ടെന്ന് കാണിക്കോ. ആ നസീർക്കൊന്ന് പിടിക്കിട്ട് കാണിച്ചാൽ മതി, വായുണ്ട്. അല്ലേ, അത് കാണിച്ചാൽ മതി. രണ്ട് മണിക്കൂർ മതി, ഒന്നും പറയണ്ട. നിങ്ങൾ മെസ്സേജ് പിടിക്കാം, ഒന്നും പറയണ്ട. ഞാൻ ശരിക്കും അങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ നേരിട്ട് കണ്ടിട്ടില്ല. ശരിക്കും ഇത് കണ്ടപ്പോ എനിക്ക് സംശയം, ശരിക്കും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത്. നന്നായിരുന്നു കേട്ടോ. ചേട്ടന്മാരോട് ചോദിക്കാം, രമേശേട്ടാ, ഈ വെടിക്കെട്ടുകാരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്റ്റേജിൽ വന്ന് അയാളെ തുടങ്ങും, ഇവിടെ പടക്കം കത്തിക്കാൻ പോകുന്ന ഒരു സ്ഥലം തൊട്ട് എല്ലാരോടും മാറി നിൽക്കാൻ പറയുന്ന ഇടം തൊട്ട് പുള്ളിയുടെ ഒരു ഒരു കളിയുണ്ടല്ലോ, അതില് ഒരു സിറ്റുവേഷനുകൾ ഇല്ലാതെ പോയി എന്നുള്ളത് എനിക്കൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നി. അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കൗണ്ടറുകളും നർമ്മങ്ങളും ഇതിനകത്ത് അതുപോലെ തന്നെ ഇല്ലാതെ പോയി. രണ്ടിലൊന്നുണ്ടെങ്കിൽ നമ്മള് പതുക്കെ പതുക്കെ രക്ഷപ്പെട്ടു പോകും. ആക്ടർ എന്നുള്ള നിലയിൽ ആ ക്യാരക്ടറിനെ രഞ്ജുവിന്റെ വേഷം കൊണ്ടും വർത്താനം കൊണ്ടും നിപ്പ് കൊണ്ടും നടത്തുകൊണ്ടും ഒക്കെ ഒരു പരിധിവരെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് ഒരു കണ്ടന്റ് ഇല്ലായ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ എന്ത് പറയാന്, ഈ ഒരു മഹാഭാരതത്തോടെ വായിച്ചു കഴിഞ്ഞില്ലേ. അല്ലെ, നമ്മൾ ചില സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിക്കുമ്പോൾ പറയും ഗംഭീര പ്രകടനമായിരുന്നു, ആർട്ടിസ്റ്റുകൾ ഭയങ്കര പ്രകടനമായിരുന്നു. പക്ഷെ കഥ അല്ലേ, കഥയ്ക്കൊരു ബലമില്ലായിരുന്നു എന്ന് പറയില്ലേ, ആ ഒരു ബലമില്ലായ്മ ഉണ്ടായിരുന്നു ഇതിനകത്ത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു അങ്ങേയറ്റം കഴിഞ്ഞതാണ് അല്ലേ. ഈ വെടിക്കെട്ട് ഇതിനെ കൊണ്ട് വല്ലാത്ത സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ വളരെ രസമായിരിക്കും. ഇതിന്റെ സിറ്റുവേഷൻ മാറ്റിയെടുത്താൽ നല്ല. അതെ അതെ അതെ, അടുത്ത പ്രാവശ്യം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. രഞ്ജു കാർത്തി, എനിക്ക് എന്താ പറയാനുള്ളത്? സിറ്റുവേഷന്റെ ഒരു ഒരു ബലക്കുറവ് തോന്നിയിരുന്നു. ക്ലൈമാക്സ് എങ്ങനെയാണെന്നുള്ളൊരു കുറേ ആലോചിച്ചു. മഴയിൽ വന്ന് പിടിക്കണോ അതോ ഈ എന്തായാലും കാലാവസ്ഥ ആൾക്കാർ പറഞ്ഞ സ്ഥിതിക്ക് മഴ പെയ്യില്ല, അതിൻ്റെ ബലത്തിൽ വെടിക്കെട്ട് നടത്താം, അങ്ങനെയുള്ള സംഗതിയൊക്കെ ആലോചിച്ചാണ്. പിന്നെ നസീറൊക്കെ വന്നുകൊണ്ടാണ് പതുക്കെ രഞ്ജു ഒരു നല്ല ആക്ടർ ആയതുകൊണ്ട് ഇതിനകത്ത് ഒരു ക്ലൈമാക്സ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരാള് ചെയ്തതാണ് അത്, നമ്മുടെ ജാഫർക്ക ചെയ്ത ഒരു ക്ലൈമാക്സ് ആണ്. ജാഫർക്ക ചെയ്ത ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ദേവി ചന്ദന ഒരു പ്രേതമായിട്ട് വന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേജിലുണ്ട്. ദേവി ചന്ദന പ്രേതമാണ്, ഈ പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള ഒരു മന്ത്രവാദിയായിട്ടാണ് ജാഫർക്ക വരുന്നത്. വലിയ സ്റ്റേജാണ്, വലിയ 10-35 ആൾക്കാരുള്ള ഒരു സ്റ്റേജിൽ ലൈറ്റും ചുവന്ന പുകയും സാധനങ്ങളൊക്കെ ആയിട്ട് ദേവി ചന്ദന വന്നു. ചൂരലെടുത്തോണ്ട് ഈ ജാഫർക്ക വന്നിട്ട് തലങ്കം മെലങ്കും, ഒഴിഞ്ഞു പോ ഇല്ല എന്റെ ക്ലൈമാക്സിന് ലീഡർ 7-8 പ്രാവശ്യം അടിച്ചിട്ട് ഒഴിഞ്ഞു പോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് ജാഫർക്ക സ്റ്റേജിന്റെ മുമ്പോട്ട് നടന്നു വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ അടുത്ത് വന്ന രണ്ടുപേരൊന്ന്, എന്താ മന്ത്രവാദി?
അതിപ്പോ ഒഴിഞ്ഞു പോയല്ലാന്നാ പറയണേ. ഞാൻ എന്നെ ചിരിച്ച് കയ്യടിച്ചാണ് ആ സ്റ്റേജ് ഇരുന്നത്. ഒരു വാക്കേ ഉള്ളൂ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. Thank you so much. Thank you. അടുത്ത പെർഫോമൻസിൽ കാണാം. ഓക്കേ.